നമസ്കാരം, റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് കേരള ഫുട്ബോളിന് വലിയ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുണ്ട്. ബ്ലാസ്റ്റേഴ്സിൻ്റെ അസിസ്റ്റൻറ്റ് കോച്ച് ടി ജി പുരുഷോത്തമൻ പറയുകയാണ്. അദ്ദേഹം ഖേൽനൗര് നൽകിയിട്ടുള്ള അഭിമുഖത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ ആ ഒരു ഇമ്പാക്റ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. അതിലേക്ക് നമ്മളൊന്ന് പോകുന്നു. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, കേരള ബ്ലാസ്റ്റേഴ്സ് സിഗ്നിഫിക്കൻ്റ് കോൺട്രിബ്യൂഷൻ കേരള ഫുട്ബോളിന് നൽകിയിട്ടുണ്ട്. ഇവിടെ ഫുട്ബോളിനെ പുനരുജ്ജീവിപ്പിക്കുന്ന ആ റോൾ വഹിച്ചു. അങ്ങനെ സ്റ്റേറ്റിൻ്റെ റെപ്യൂട്ടേഷൻ ഗ്ലോബൽ സ്കെയിലിൽ എലവേറ്റ് ചെയ്യാൻ ക്ലബിന് സാധിച്ചിട്ടുണ്ട്. ഒരു ടീം, ഈ ടീമിൻ്റെ എഫേർട്ട് ഒരുപാട് ന്യൂമറസ് ആയിട്ടുള്ള പ്ലെയേഴ്സിൻ്റെ ഡെവലപ്മെൻറ്റിനെ സഹായിച്ചു. അവർ ദേശീയ ടീമിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന നിലയിലേക്ക് പോലും എത്തി, മുന്നോട്ട് പോകുന്നു. ഞങ്ങളുടെ ഫോക്കസ് എന്ന് പറയുന്നത് യുവതാരങ്ങൾക്ക് ആംബിൾ പ്ലേയിങ് ടൈം നൽകുക എന്നുള്ളതാണ്. അതുവഴി ഞങ്ങൾ വിശ്വസിക്കുന്നു അവരുടെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന്, ഈ ഒരു സ്പോർട്ടിൻ്റെ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റിന് അത് വലിയ രൂപത്തിൽ സഹായകരമാവും, ഇൻഫ്ലുവൻസ് ചെയ്യും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്നുകൂടി ടി ജി പുരുഷോത്തമൻ പറയുന്നുണ്ട്. യുവതാരങ്ങളെ വളർത്തിയെടുക്കുക എന്നുള്ളതിലാണ് ബ്ലാസ്റ്റേഴ്സ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് എന്ന് അദ്ദേഹം ഈ ഇൻ്റർവ്യൂവിൽ മറ്റൊരിടത്ത് പറയുന്നത്. തീർച്ചയായിട്ടും അത് തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിലോസഫി എന്നുള്ളതും വ്യക്തമാണ്. നമുക്കറിയാം അദ്ദേഹം പറയുന്നത് ഇവിടെ ഈ സ്പോർട്സിനെ, അതായത് ഫുട്ബോളിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ ബ്ലാസ്റ്റേഴ്സ് വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അതൊരു യാഥാർത്ഥ്യമാണ്. ഒരു കാലത്ത് നമുക്കറിയാം കേരള പോലീസിൻ്റെയും അതുപോലെ എഫ് സി കൊച്ചിൻ്റെയും ഒക്കെ പെരുമ നമ്മൾ പറയാറുണ്ടായിരുന്നെങ്കിലും ഫുട്ബോൾ ഏതാണ്ട് കേരളത്തിൽ അങ്ങ് പിൻവാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് എത്തുന്നതും വലിയ രൂപത്തിലുള്ളൊരു ആവേശം ആരാധകർക്കിടയിൽ ഉണ്ടാക്കുന്നതും. അത് കേരളത്തിൽ ഫുട്ബോളിനെ പുനരുജ്ജീവിപ്പിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഒരു ദിവസം ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവരാം.